ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കരക്ക പാറ്റേണിൽ വരുന്നൊരു ഏലിയൻ കുർത്തിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 3 മീറ്റർ ക്രീപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത്, ലൈനിങ് എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഇപ്പോൾ 2 മീറ്റർ തുണി എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. നമ്മൾ ടോട്ടൽ 3 മീറ്റർ എടുത്തത്, അതിൽ 2 മീറ്റർ തുണി ഇതുപോലെ എടുത്തിട്ട് 4ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. ഇവിടെ ഫോൾഡഡ് സൈഡാണ്, അവിടെ 4 ഓപ്പൺ സൈഡാണ്. ഇങ്ങനെയാണ് നമ്മൾ മടക്കി വെച്ചേക്കുന്നത്. ഏലിയൻ കുർത്തിയല്ലേ, അപ്പോൾ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 44 ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ വീതി 4ആയിട്ട് മടക്കി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വീതി 15 ഇഞ്ചാണ് കിട്ടുന്നത്. 4ആയിട്ട് മടക്കി വെക്കുമ്പോഴാണ് 15 ഇഞ്ച്, അപ്പോൾ 2ആയിട്ട് മടക്കുമ്പോൾ 30 ഇഞ്ച്. അപ്പോൾ ഫ്രണ്ടിലത്തേക്ക് 30 ഇഞ്ച്, ബാക്കിലത്തേക്ക് 30 ഇഞ്ച് വിരിവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വിടർന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുണി കൂടുതൽ എടുത്താൽ മതി. ഞാനിപ്പോൾ 2 മീറ്റർ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ അതിലും കൂടുതൽ തുണി എടുക്കുകയാണെങ്കിൽ ഈ വീതി കൂടുതൽ കിട്ടും, വിരിഞ്ഞ് കിടക്കും കൂടുതൽ. ഇനി ഇതിൽ മാർക്കിങ് ചെയ്യാൻ പോവാണ്. ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യണേ. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. അവിടുന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് താഴത്തെ പോയിന്റിൽ ചെസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ നിന്ന് 13 ഇഞ്ചിൽ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 21 ഇഞ്ചിലാണ് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ വേസ്റ്റ് റൗണ്ടിന് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 9.5 ഇഞ്ച് കിട്ടി. അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹിപ്പ് റൗണ്ടിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ 2 ഇഞ്ചാണ് കിട്ടണേ. അതും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 3 പോയിന്റുകൾ തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ആം ഹോളാണ് മാർക്ക് ചെയ്യാൻ പോണേ. അതിനായിട്ട് നമ്മൾ ആദ്യം വരച്ച ലൈൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതേപോലെ. എന്നിട്ട് കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അത് ബാക്കിലെ ആം ഹോളിന് വേണ്ടിയിട്ടാണ്. ആ പോയിന്റിൽ കൂടി ഇതേപോലെ ബാക്കിലെ ആം ഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ ഇതേപോലെ കുഴിച്ചു മറിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തെ കോർണറിലേക്ക് ഇതേപോലെ വരച്ച് കൂട്ടിമുട്ടിക്കണം. എന്നിട്ട് അടിവശം ഒരു റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ആം ഹോൾ വരെ നമ്മൾ ബാക്കിലെ ആം ഹോളിൽ കൂടി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമ്മൾ നെക്കാണ് വരയ്ക്കാൻ പോണേ. നെക്ക് വിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് വി ഷേപ്പാണ് വരച്ചു കൊടുക്കണേ. ഇനി ആ കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റി ഫ്രണ്ടിലെ ആം ഹോൾ ഇതേപോലെ കുഴിച്ചു വെട്ടുന്നുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് അങ്കരക്ക പാറ്റേൺ മാറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് താഴെ ഇതേപോലെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ മാർക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പോയിന്റിലേക്ക് കഴുത്തിൽ നിന്ന് ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വരച്ച അതേ മാർക്കിങ്ങിൽ കൂടി തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇതാണ് അങ്കരക്ക പാറ്റേൺ. ഇനി ഇതിൻ്റെ അതേ അളവിൽ തന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാൻ എന്താ ഇതേപോലൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 30 ഇഞ്ചും ലെങ്ത്ത് 44 ഇഞ്ചും. ആദ്യം നമ്മൾ എടുത്തില്ലേ അതേ അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. വീതി 30 ഇഞ്ചും ലെങ്ത്ത് 44 ഇഞ്ചും. എന്നിട്ട് അതിൻ്റെ പുറമേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോർഷൻ മറിച്ചിടുവാണ്. അതിൻ്റെ പുറമേലേക്ക് മറിച്ചാണ്ടിന്ന് നേരെ എടുത്ത് വെക്കുകയല്ല, മറിച്ചിട്ടിട്ട് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് നിവർത്തി വയ്ക്കുമ്പോഴത്തേക്കും ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടണേ. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കി കട്ടിങ്ങൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമുക്ക് അങ്കരക്ക പാറ്റേൺ കിട്ടുന്നത് ഫ്രണ്ടിലത്തേക്ക് വേണ്ടി. ഇനി ഇവിടെയാണ് നമ്മൾ ബാക്കി മാർക്കിങ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ കഴുത്ത് സെൻറ്ററാണല്ലോ, അതിൻ്റെ നേരെ താഴത്തേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുവാണ്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബേസ് പോയിന്റ് ഉണ്ടല്ലോ 15 എല്ലാവർക്കും 15 തന്നെ ആയിരിക്കും ഏറെക്കുറെ അത് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് സെന്റർ മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് 3.5 ഇഞ്ച് ഇതേപോലൊരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണേ താഴെ വരെ നമ്മൾ ആ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് ഫ്രണ്ടിലെ പോർഷൻ ഒരു പീസിൽ മാത്രമേ കട്ട് കൊടുക്കുന്നുള്ളേ ആ മുകളിലത്തെ പോർഷൻ മാത്രം ദാ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ് കണ്ടോ ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ആ കട്ട് ചെയ്ത ഭാഗം ഫിനിഷ് ചെയ്യണം അതിനായിട്ട് ഒരു ക്രോസ് പീസ് എടുക്കുന്നുണ്ട് വൈറ്റ് കളറിലെ തുണി എടുക്കുന്നേ എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കി തുറന്ന വശം ഇതേപോലെ കഴുത്തിലോട്ട് വെച്ചിട്ട് കഴുത്തിൽ കൂടി താഴെ വരെ വെക്കണം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം അത് ചെയ്യുമ്പോഴത്തേക്കും ആ അടിയിലത്തെ പീസ് മാറ്റിയിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട് ഇതേപോലെ തുറന്ന വശം കഴുത്തിൽ കൂടി വെച്ച് കൊടുക്കുക താഴെ വരെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം അതേപോലെ തന്നെ ആ അടിവശത്തെ തുണിയിലും ഇതുപോലെ ക്രോസ് പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കി തുറന്ന വശം വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം കണ്ടോ നമ്മൾ ഇതുപോലെ ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മോശം വശത്തേക്ക് മടക്കി തയ്ക്കണം അങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ ഒരു പൈപ്പിംഗ് കിട്ടുന്ന പോലെ ചെറുതായിട്ട് ആ വെള്ള തുണി ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന പോലെ വേണം മടക്കി തയ്ക്കാനായിട്ട് അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട് അങ്ങനെ നമ്മൾ കഴുത്ത് തൊട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുത്തേക്കുക അടുത്ത പീസിൽ ഞാൻ ഓൾറെഡി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കഴുത്തിലിപ്പോൾ പൈപ്പിംഗ് കിട്ടുന്ന പോലെ ഇതായതുപോലെ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പീസും തമ്മിൽ കൂട്ടി തയ്ക്കണം അതിനായിട്ട് കഴുത്ത് തൊട്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കഴുത്ത് തൊട്ട് താഴെ വരെ കൂട്ടി തുന്നിയേക്കുക അതേപോലെ തന്നെ ഈ രണ്ട് പീസിൻ്റെ സൈഡിലും ഇത് തമ്മിൽ കൂട്ടിയടിച്ചേക്കുക ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഷോൾഡർ 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക അടുത്തത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് തുണിയെടുത്ത് 4 മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് 6.25 എടുത്ത് അപ്പോൾ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്തിട്ട് ഇവിടെ 8.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അവിടുന്ന് താഴത്തേക്ക് 3 ഇഞ്ചിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ പോയിന്റും ഈ കോർണറും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതി നമ്മൾ ചോക്ക് വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് ആം ഹോള് ഇതേപോലെ കുഴിച്ച് വരയ്ക്കുവാണ് ഇനി സ്ലീവിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ച് എടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ചാണ് എടുക്കുന്നത് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് 6 ഇഞ്ച് എടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ രണ്ട് പോയിന്റുകളും തമ്മിലും ഇതേപോലെ കൂട്ടിമുട്ടിക്കുകയാണ് നമ്മൾ വരച്ച അതേ മാർക്കിങ്ങിൽ കൂടി നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി സ്ലീവ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് കിട്ടണേ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മളൊരു വൈറ്റ് കളറിലെ ക്രോസ് പീസ് എടുത്തായിരുന്നില്ലേ അതേ തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് സ്ലീവ്സിന് അതിനായിട്ട് ഇതേപോലെ 3 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ട് ഒരു വശം മാത്രം മടക്കി തയ്ച്ചിട്ടുണ്ട് മടക്കി തയ്ക്കാത്ത വശം ഇതേപോലെ സ്ലീവ്സിൻ്റെ അറ്റവുമായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെയാണ് സ്ലീവ്സ് കിട്ടണത് ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണേ ഇനി സ്ലീവ്സും ഷോൾഡറും തമ്മിൽ കൂട്ടി തയ്ക്കാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ സ്ലീവ്സിൻ്റെയും ടോപ്പിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 അറ്റത്തോട്ടും പോകണം തിരിച്ച് ഷോൾഡറിൽ കൊണ്ടുവന്ന് നിർത്തണം ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണേ ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുത്തേക്കുക അടിവശം മടക്കി തേച്ച് വെക്കുക അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടണേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം